സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നെയും രാഹുലിനെ അകറ്റാനുള്ള നമ്പർ ഉള്ള ഇനി ഇതുപോലുള്ള നമ്പറുമായിട്ട് വന്ന ഇതിലും വലുത് തെരഞ്ഞ് നിങ്ങൾ എത്ര അടവെടുത്താലും അത് ഞാൻ പരാജയപ്പെടുത്തും, അതറിയാലോ. അതുകൊണ്ട് അടങ്ങിയിരിക്കുക. ആ പിന്നെ ഒരു കാര്യം, അനുപമ ടീച്ചർ എത്ര ഓടിയാലും രക്ഷയില്ല. ആദ്യം അമ്മയാവുന്നത് ഈ കീർത്തിയായിരിക്കും. കേട്ടല്ലോടി അവള് പറഞ്ഞത്. അതെ, ഇന്നത്തെ രാത്രി എന്തെങ്കിലും ചെയ്യണം. നാളെ അവൻ ബാംഗ്ലൂർക്ക് പോവല്ലേ. എങ്ങനെയാ അവരിന്ന് അകറ്റുക? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നിന്റെ കയ്യില്? അവളുടെ വടിയുണ്ട്, അത് മറക്കണ്ട. അതെ, നീ വേഗം റോഷനെ ഒന്ന് വിളിക്ക്, അവനോട് പെട്ടെന്ന് മലയ്ക്ക് പോവാൻ പറ. അവള് പറഞ്ഞത് കേട്ടല്ലോ, സ്വത്ത് അവർക്ക് കിട്ടിയ ഞാൻ തോറ്റെന്നാവും. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ എന്റെ സ്വപ്നെ. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുക? ചിന്നു വളരെ ഹാപ്പിയാണല്ലോ രാഹുൽ. അങ്ങനെയല്ലേ വേണ്ടത്. അവളോട് ചോദിക്കാം എവിടെയാ പോയെന്ന്. മോളെ കീർത്തി ആന്റി, നല്ല സന്തോഷത്തിലാണല്ലോ ചെന്നിക്കുട്ടി. മോളെന്താ ആന്റി ഫോൺ ചെയ്യാതിരുന്നെ? ആന്റി വിളിച്ചപ്പോ മോളെ കിട്ടിയതും ഇല്ല. എന്റെ ഫോൺ മിസ്സായി, കാറില് വെച്ച് മറന്നു. അത് ശരി, ഞാൻ കരുതി മോൾ ആന്റിയെ മറന്നു. ചിനുവിന്റെ അമ്മ എങ്ങനെ? നല്ല ഇഷ്ടത്തിലാണോ? ഇഷ്ടത്തിലാണ്. എവിടെയൊക്കെ പോയി അമ്മയും മോളും? പിന്നെ നമ്മൾ എവിടെ പോയി, എങ്ങനെ പോയി എന്നൊക്കെ കീർത്തി മറ്റുള്ളവരും ചോദിക്കും. മോളൊന്നും വിട്ടു പറയല്ലേ. ഇല്ല, ഹോസ്പിറ്റലിൽ കയറിയതും ചെക്കപ്പ് നടത്തിയതും വക്കീലിനെ കാണാൻ പോയതും അവരോട് പറയല്ലേ. ചോദിച്ചാ എന്തു പറയണം? ചോദിച്ചാ ഫാദറിനെ കാണാൻ പോയി എന്ന് പറയണം. അവിടെ അനാഥാലയം മറ്റൊക്കെ ഉണ്ട്, കുട്ടികളൊക്കെ കണ്ടു എന്നും പറയണം. ഞങ്ങള് നേരെ ഫാദറിനെ പോയി കണ്ടു, അനാഥാലയത്തിലും പോയി, അവിടെ കൊറേ കുട്ടികളെയും കണ്ടു. കൊറേ കുട്ടികളുണ്ടായിരുന്നു അവിടെ. ചിന്നു അവരെയൊക്കെ പരിചയപ്പെട്ടിരുന്നു? കൊറേ കുട്ടികളുണ്ടായിരുന്നു, എല്ലാവരെയും ചിന്നു പരിചയപ്പെട്ടു. ഒരു കുട്ടിയുടെ പേര് പറയൂ. ഓർമ്മയില്ല ആന്റി. എവിടെയാ താമസിച്ചത്? ഫാദറിന്റെ കോട്ടേഴ്സിൽ തന്നെയാ. എല്ലാ ദിവസവും അവിടെയാണോ താമസിച്ചത്? അമ്മ മറ്റാരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? ചിന്നുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം സംസാരിച്ചിരുന്നോ? എനിക്കറിയില്ല ആന്റി. ഈ ദിവസം അത്രയും പള്ളിക്കോട്ടസിലാണ് താമസിച്ചത്? അതെ. മറ്റെവിടെയും പോയില്ല? എവിടേക്കോ കറങ്ങി. എവിടേക്കോ എന്ന് പറഞ്ഞ ആ സ്ഥലത്തിന് പേരില്ലേ? എനിക്ക് ഓർമ്മയില്ല. ഫാദർ മോളോട് എന്തൊക്കെ പറഞ്ഞു? എന്തൊക്കെയോ പറഞ്ഞു. ഒരു മിനിറ്റ്. മോൾക്ക് ഇദ്ദേഹത്തെ അറിയോ? പറ, അറിയോ? ഇല്ല. മോള് പറയുന്നതൊക്കെ കള്ളാണ്. അവള് പറഞ്ഞു പഠിപ്പിച്ചതൊക്കെ മോള് പറഞ്ഞു, അത്രയാണ്.
അവള് പറയുന്ന ഫാദറിന്റെ ഫോട്ടോ ഞാൻ കാണിച്ചത്. മോള് പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ലെന്നും. അതിനർത്ഥം ചിന്നു ഫാദറിനെ കണ്ടിട്ടില്ല, അവിടെ പോയിട്ടുമില്ല. അതെ, മോളെ അവള് ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. മോളുടെ മനസ്സ് മാറ്റി. ചിന്നു അവള് പറയുന്നത് അതേപടി അനുസരിക്കുക. നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം. ചിന്നുവിനെ വെച്ച് കള്ളക്കളി ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇവരെവിടെ പോയെന്ന് കണ്ടെത്തണം രാഹുൽ. എനിക്ക് നാളെ ബാംഗ്ലൂർക്ക് പോണം. താനത് മറന്നോ. താനും കൂടെ വരണമെന്ന് എന്റെ ആഗ്രഹം. അതൊക്കെ പിന്നീടാവാം. ഇനിയും യാത്ര ഉണ്ടാവുമല്ലോ. എന്തായാലും അവളുടെ കള്ളക്കളി നമുക്ക് കണ്ടുപിടിക്കണം. അവൾക്ക് മനസ്സിലായിട്ടില്ല നമ്മളെ. എന്താ ഇതൊക്കെ കണ്ടറിഞ്ഞൂടെ? പലഹാരങ്ങൾ പാക്ക് ചെയ്യാ. ആർക്ക്? എന്റെ അച്ഛൻ. നാളെ രാവിലെ രാഹുൽ ബാംഗ്ലൂർക്ക് പോവല്ലേ, അവന് വേണ്ടിയായത്. അതെ, അവിടെ ഇതൊന്നും കിട്ടില്ലേ. അച്ഛനിത് തീർക്കുന്നാ തോന്നേ. അല്ല, കീർത്തി എവിടെ? അവളെ കാണുന്നില്ലല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സമയത്ത് അവളായിരിക്കും എല്ലാത്തിനും മുമ്പില്. വിഷമം കൊണ്ടായിരിക്കും വിരഹവേദന. ഒരു നല്ല കാര്യം തന്നെയല്ലേ രാഹുൽ പോകുന്നത്, എന്തിനാ വിഷമം? അത് പറയ്. ഓരോ രാജ്യങ്ങളും സന്ദർശിച്ച് സന്ദർശിച്ച് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടേ അവൻ വരാൻ പാടുള്ളൂ. അതാ എന്റെ ആഗ്രഹം. എന്താ പെട്ടെന്ന്? ഇത് രണ്ടാം തവണയാണല്ലോ. ശരി സർ, ഓക്കെ. ആരാ മോനെ വിളിച്ചത്? നാളെ ബാംഗ്ലൂർക്ക് പോകണ്ട, ഫുട്ബോൾ ക്യാമ്പ് മാറ്റിവെച്ചു, അത് പറയാനാണ് വിളിച്ചത്. ക്യാമ്പ് മാറ്റി വെച്ചെന്നോ? എന്തു പറ്റി മോനെ? അറിയില്ല മുത്തച്ഛ, അവരെങ്ങൊന്നും പറഞ്ഞില്ല. എപ്പോഴാണെങ്കിലും പിന്നീട് ഉണ്ടാവുമല്ലോ. എന്തായാലും കുറച്ചു ദിവസം കീർത്തിയുടെ കൂടെ അടിച്ചു പൊളിക്കാലോ, അതിന് വേണൊരു ഭാഗ്യം. അതിലൂടെ ആരും ഇപ്പൊ സ്ട്രോക്കിംഗ് ഒന്നും പറഞ്ഞില്ലല്ലോ. അനുപമേ, 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 എന്നെ എന്തിനു നോക്കി പേടിപ്പിക്കുന്ന? കീർത്തി മോളെ, കീർത്തി, ഞാൻ പോട്ടെ. അവനിപ്പോ ഫുട്ബോൾ കളിയോടുള്ളതിനേക്കാൾ ഇഷ്ടം കീർത്തിയോടാണ്. അതെ അതെ, ഇനി അവൻ അവളുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. സന്തോഷമായി അവനെ. എന്തു പറ്റി അനുഭവം? നീ ആ പലഹാരമൊക്കെ എടുത്ത് അവളെ വായിലേക്കാണ് കുത്തി കയറ്റി. എവിടെ എന്റെ വടി? അനുപമേ, ബാംഗ്ലൂർ യാത്ര ക്യാൻസൽ ചെയ്തു, ക്യാമ്പ് രണ്ടാഴ്ച കൂടി നീട്ടി. അയ്യോ, അത് കഷ്ടായി പോയല്ലോ. സന്തോഷിക്കല്ലേ വേണ്ടേ, നമുക്ക് ഒന്നിച്ചോടെ കഴിയാലോ. പിന്നെ നമുക്ക് അന്വേഷണം തുടങ്ങാം. അഞ്ജലി ഇവിടുന്ന് പോയപ്പോ ആശ്വസിച്ചതാ, സ്വപ്നം വന്ന് കേറിയപ്പോ ഇങ്ങനെ. അഞ്ജലി ഉള്ളപ്പോൾ അതേ ജോലി തന്നെ നമുക്ക്. പക്ഷേ ഇപ്പൊ റോഷൻ സാറ് സേഫ് ആണല്ലോ. അത് ശരി. എവിടെ വെച്ച് തുടങ്ങുമെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ചിന്നുവിന്റെ ഫോണിലേക്ക് വെറുതെ ഒന്ന് വിളിച്ചു നോക്കി. ഞാൻ ഒരു ടാക്സി ഡ്രൈവർ ഫോൺ എടുത്തു. എവിടെയാണ് അയാള്, പേര് ഒന്നും പറഞ്ഞില്ല. എങ്കിലും എന്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി തന്നു. ചിന്നുവും സ്വപ്നയും ഇവിടെ നിന്ന് ഇറങ്ങിയ ദിവസമാണ് അയാളുടെ ടാക്സി പിടിച്ചത്. അവര് പോയത് ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു. അതായത് സ്വപ്ന മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ, റോഷൻ സാറുമായി അവള് പരിചയപ്പെട്ട ഹോസ്പിറ്റൽ. അവൾ അവിടെ പോയിട്ടും ഫാദറിന്റെ അടുത്ത് പോയില്ല. അതിലെന്തോ കള്ളക്കളി ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. അവൾക്ക് എന്തെങ്കിലും അസുഖം? അങ്ങനെയെങ്കിൽ എന്തിനു മോളെ കൂടെ കൊണ്ടുപോകണം? എന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ട് രാഹുൽ.
ചിന്നുവിനോട് വേണ്ട രീതി ചോദിച്ച എന്തെങ്കിലും സൂചന കിട്ടോ? എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഹോസ്പിറ്റൽ എന്തിനു പോയെന്ന് ചോദിക്കാം. തന്ത്രപരമായിട്ട് ചോദിച്ച് ചിന്നുവിന്റെ ഉള്ളറിയാം. എന്താ നിർത്തി കളഞ്ഞത്? ആന്റി കണ്ട വഴക്ക് പറയും, രാത്രി കളിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. ആണോ? എങ്കി കളി നിർത്തിയേക്കാം. ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയും. ചോദിക്കൂ. മോൾക്ക് കീർത്തി ആന്റിയോടാണോ കൂടുതൽ ഇഷ്ടം അതോ സ്വപ്ന ആന്റിയോടാണോ? രണ്ടുപേരെ ഇഷ്ട. എന്നാലും കൂടുതൽ ഇഷ്ടം ആരോടാ? അത് പറയില്ല. ഏതായാലും മുത്തച്ഛനെ അറിയണ്ട. മുത്തച്ഛനെ പറഞ്ഞുവിടാൻ ഒരു വഴിയുണ്ട്. അത് മുത്തച്ഛൻ കണ്ടുപിടിച്ചോളാം. എങ്ങനെ? ഇതാ ഈ രണ്ടുപേരിൽ ഏതെങ്കിലും തൊടു. മുത്തച്ഛൻ ഗുളിക കഴിച്ചില്ലല്ലോ, ചെന്ന് കഴിക്കേ. ആരാ പറഞ്ഞ ഞാൻ ഗുളിക കഴിച്ചില്ലെന്ന്? ഞാൻ കഴിച്ചല്ലോ. എന്നാ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ, സമയം കുറെ. ഓ അത് ശരിയാ, സമയം വൈകി. മോള് വാ കിടക്ക. മുത്തച്ഛൻ ചെല്ലേ, അവൾ ഉറക്കം വരുമ്പോ കിടന്നോളും. ആണോ? എങ്കിലായിക്കോട്ടെ. ആന്റി ഒരു കാര്യം ചോദിച്ചാ മോള് സത്യം പറയോ? ചോദിക്കാ ആന്റി. നേരത്തെ മുത്തശ്ശനെ ഇങ്ങനെ ചോദിച്ചിരുന്നു, കീർത്തി ആന്റിയോടാണോ സ്വപ്ന ആന്റിയോടാണോ കൂടുതൽ ഇഷ്ടമെന്ന്. ഇതങ്ങനെയല്ല, മോളും സ്വപ്ന അമ്മയും രണ്ടു ദിവസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ചോദിച്ചപ്പോ ഫാദറിന്റെ അടുത്ത് പോയി, ചിലയിടങ്ങളിലൊക്കെ കറങ്ങിയെന്നാ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു, അത് മോൾ എന്നോട് പറഞ്ഞില്ല. എന്താ മോള് പറയാതിരുന്നേ? അതെ, ആർക്കായിരുന്നു അസുഖം? ചിന്നുവിനോ സ്വപ്നയ്ക്കോ? എന്തായിരുന്നു അസുഖം? അത് പിന്നെ പറയു, എന്തിനാ ഹോസ്പിറ്റലിൽ പോയേ? അത് പറഞ്ഞോ. നിങ്ങൾ ഫാദറിന്റെ അടുത്ത് പോയിട്ടില്ല, എന്തിനാ പോയെന്ന് കള്ളം പറഞ്ഞേ? ചിന്നുനെ ചെറിയൊരു പനി ഉണ്ടായിരുന്നു, അതുകൊണ്ടാ ഹോസ്പിറ്റലിൽ കാണിച്ചത്. ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോ പെട്ടെന്ന് തന്നെ പനി മാറി. അത് പറഞ്ഞാലെന്താ, എന്തിനാ മറച്ചു വെച്ചേ? ഫാദറിനടുത്ത് പോയെന്ന് പറഞ്ഞു, പക്ഷെ പോയിട്ടില്ല. എന്തിനാ കള്ളം പറഞ്ഞു? മോളല്ല നേരത്തെ പറഞ്ഞത് കീർത്തി ആന്റി മോളുടെ കൂടെ കളിക്കും, അമ്മ കളിക്കത്തേ ഇല്ലാന്നൊക്കെ. നമുക്ക് കളിക്കാം, വാ. നമ്മൾ ഊഹിച്ചതുപോലെ തന്നെയാ കാര്യങ്ങൾ. എന്തോ പന്തികേടുണ്ട്. അവളുടെ ഫോൺ ചെക്ക് ചെയ്താ അടുത്ത ദിവസങ്ങളിൽ അവൾ ആരൊക്കെ ബന്ധപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാവും. അത് വച്ചൊന്ന് ട്രൈ ചെയ്യാം. അവളുടെ ഫോൺ അൺലോക്ക് ചെയ്യാൻ എനിക്കറിയാം. അവൾ ചിന്നുവിനോടൊപ്പം കളിക്കുക, ഇതാണ് പറ്റിയ സമയം. രാഹുൽ വാ. ഫോൺ ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി സ്വപ്നയുടെ കൈവശം ഉണ്ടായിരുന്നോ? ഇല്ല. ദാ ഇവിടെ ഉണ്ട്. ഡോക്ടറെയും പ്രിയയും കുറെ തവണ വിളിച്ചിട്ടുണ്ട്, പിന്നെ ഒരു അഡ്വക്കേറ്റ് ജോർജ് തോമസ്, അദ്ദേഹത്തെയും നിരവധി തവണ വിളിച്ചിട്ടുണ്ട്.
എന്തായിരിക്കും കാര്യം? രാഹുലിന് അഡ്വക്കേറ്റ് ജോർജ് തോമസിനെ പരിചയമുണ്ടോ? എനിക്ക് നേരിട്ട് പരിചയമില്ല. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അഡ്വക്കേറ്റ് ജഗന്നാഥ്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് ഈ ജോർജ് തോമസ് എന്നറിയാം. പലതവണ അദ്ദേഹത്തെ കുറിച്ച് ജഗന്നാഥനോട് പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഈ ജഗന്നാഥനെ വിളിക്കുക, അദ്ദേഹത്തെ കൊണ്ട് ജോർജ് തോമസിന്റെ ഉള്ളെടുപ്പിക്കുക. സ്വപ്നയുമായിട്ട് എന്താ ഇടപാടെന്ന് അറിയാം. ഞാൻ ശ്രമിക്കാം. ഒരു നാല് പെഗ്ഗിലൊക്കെ ശരിയാവുന്ന തോന്നുന്നു. ജഗന്നാഥ് അങ്ങനെ ഒരു ക്യാരക്ടറാ. നമുക്ക് നോക്കാം കീർത്തി. ഹലോ സ്വപ്ന, അഡ്വക്കേറ്റ് ജോർജ് തോമസ് ആണ് സംസാരിക്കുന്നത്. താൻ പെട്ടെന്ന് തന്നെ എന്റെ ഓഫീസ് വരെ ഒന്ന് വരണം. എന്താ സർ? എല്ലാം നേരിട്ട് പറയാം. താൻ പെട്ടെന്ന് തന്നെ വരണം. ഓക്കെ ഓക്കെ സർ. എന്താ സർ കാണണമെന്ന് പറഞ്ഞത്? താനല്ലേ പറഞ്ഞത് കോടതിയിൽ ഹർജി നൽകിയത് മറ്റാരും അറിയില്ലെന്ന്. നമ്മൾ നൽകിയ ഹർജിക്കെതിരെ കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ കേസ് നടക്കും. വിധി തനിക്ക് അനുകൂലമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കോടതിയിൽ നിന്ന് അനുമതി കിട്ടില്ല. തനിക്കിനി ചിന്നുവിന്റെ സ്വത്തുവകകൾ വിൽക്കാനും കഴിയില്ല. ഞാൻ വഴി മറ്റാരും അറിഞ്ഞിട്ടില്ല. ആരാണ് സാർ കോടതിയിലെ തടസ്സ ഹർജി ഫയൽ ചെയ്തത്? സേതു സുനിത എന്ന് പറയുന്ന രണ്ടു പേരാണ് തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. അവര് കുഞ്ഞിന്റെ അച്ഛന്റെ ബന്ധുക്കളാണെന്നാണ് പറയുന്നത്. കോടതി എന്തായാലും അവരുടെ വാദം മുഖവിലക്കെടുക്കും. ചിന്നുവിന്റെ സ്വത്ത് കൈക്കലാക്കാമെന്ന തന്റെ മോഹം ഇനി നടക്കില്ല സ്വപ്ന. എനിക്ക് ഈ കാര്യത്തിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. സോറി. നമ്മൾ നൽകിയ ഹർജിക്കെതിരെ കോടതിയിൽ തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. സേതു സുനിത എന്ന് പറയുന്ന രണ്ടു പേരാണ് തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. അഡ്വക്കേറ്റിനെ കണ്ടല്ലോ അല്ലേ? എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, എല്ലാ വഴി അടഞ്ഞു. ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് പറഞ്ഞാണ്. ചിന്നുവിന്റെ ബന്ധുക്കളാവുമ്പോ തടസ്സ ഹർജിക്ക് ബലം കൂടും. അതുകൊണ്ടാ ഇവരെ കൊണ്ട് കൊടുപ്പിച്ചത്. താൻ പഠിച്ച കള്ളിയാണല്ലോ സ്വപ്ന. ഞങ്ങളൊക്കെ വലിയ ഫ്രോഡാണല്ലോ. ഇവർക്കൊപ്പം ചേർന്ന് നിങ്ങളും കളിക്കുക അല്ലേ? ചിന്നുവിന്റെ സ്വത്ത് ഞങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പിച്ചു. അങ്ങനെ താൻ ആ സ്വത്ത് തട്ടിയെടുക്കണ്ട. ഞങ്ങൾ തമ്മിൽ ശത്രുക്കളായിരുന്നു, പക്ഷെ ഇപ്പൊ സുഹൃത്തുക്കളെ. തന്നെ പൂട്ടാനായിട്ട് ഞങ്ങൾ ഒന്നിച്ചു. എന്താ കരുതിയത്? ഞങ്ങളൊന്നും അറിയില്ലെന്നോ? താൻ ഒരു ചുവട് വെച്ചാ
എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. സൂത്രത്തിൽ ചിന്നുവിന്റെ സ്വത്ത് കൈക്കലാക്കുക, അതിനുശേഷം അവൾ ഉപേക്ഷിക്കുക, അതായിരുന്നല്ലോ തന്റെ പ്ലാൻ. സൂത്രത്തിൽ ചിന്നുവിന്റെ സ്വത്ത് കൈക്കലാക്കുക, അതിനുശേഷം അവൾ ഉപേക്ഷിക്കുക, അതായിരുന്നല്ലോ തന്റെ പ്ലാൻ. അതിനുവേണ്ടി താൻ തന്റെ കുഞ്ഞിനെ മാറാ രോഗിയാക്കി. താൻ ഒരു അമ്മയാണോ? എന്റെ ഏട്ടനെ കുറിച്ച് ഓർത്തിട്ടാ ഇപ്പൊ ചിന്നുവിനെ കുറിച്ച് ഓർത്തു. ഇല്ലെങ്കിൽ എല്ലാ സത്യവും വീട്ടിൽ തുറന്നു പറഞ്ഞ് തന്നെ തന്റെ വഴിക്ക് പറഞ്ഞു വിട്ടാന. ക്ഷമിക്കുന്നത്, റോഷൻ സാറിനെയും ചിന്നുവിനെ ഓർത്താ. അല്ലെങ്കിൽ അഞ്ജലിക്കുണ്ടായ ഗതി തനിക്കും വന്നേനെ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക പ്രയാസമുണ്ട്. എന്റെ കുഞ്ഞിന്റെ സ്വത്ത് വിറ്റ് അതൊക്കെ തീർക്കണം എനിക്ക്. അതിനുവേണ്ടി എങ്ങനെയൊക്കെ ചെയ്യുന്ന? അല്ലാതെ സ്വത്ത് കൈക്കലാക്കിയതിന് ശേഷം കുഞ്ഞിനെ ഉപേക്ഷിക്കാനൊന്ന് തീരുമാനിച്ചിട്ടില്ല. എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം, അതിന് കടങ്ങൾ തീർത്തേ പറ്റൂ. നിങ്ങൾ ആ വഴിയും അടച്ചു, സമാധാനമായല്ലോ. ചിന്നു എന്റെ മകളാ, അവളെ ഇപ്പൊ സംരക്ഷിക്കേണ്ടത് ഞാനാ. അവൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, നന്നായി കഴിയണം, അതിന് കാശ് വേണം. നിർത്ത്. കുഞ്ഞിനെ വളർത്താനുള്ളതൊക്കെ റോഷൻ സാറിന്റെയും തന്റെയും ഞങ്ങളുടെയും പക്കലൊക്കെ ഉണ്ട്. പിന്നെ തനിക്ക് കടബാധ്യതയൊന്നുമില്ല, തന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞു. താനെന്തൊരു കള്ളിയാണോ? വെറുതെ അല്ല ഭരത് നിന്നെ ഉപേക്ഷിച്ചത്. ചിന്നു മൈനറാണ്, അവളുടെ സ്വത്ത് കൈക്കലാക്കാം എന്നുള്ള സ്വപ്നം ഇനി വേണ്ട, അത് മറന്നേക്ക് സ്വപ്നം. ചിന്നുവിന്റെ നല്ല അമ്മയായിട്ട് ജീവിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ തനിക്ക് വീണ്ടും ഭരിക്കു പറ്റും. ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ജോലി ഉണ്ടാക്കരുത് അല്ലേ കീർത്തി? അതെ, ഇവള് നന്നായി രാഹുൽ. ഇവളുടെ ഭാവം കണ്ടാൽ അറിയില്ല. എങ്കിൽ കാക്ക മലന്ന് പറഞ്ഞു.